വരാപ്പുഴ പടക്കസ്ഫോടനത്തിൽ തകർന്നത് നിരവധി പേരുടെ സ്വപ്നങ്ങളാണ്. പ്രളയത്തെ പോലും അതിജീവിച്ച് ജീവിതം കെട്ടിപ്പൊക്കിയവരുടെ വീടുകൾ ഒരു നിമിഷം കൊണ്ടാണ് ചിന്നിച്ചിതറിയത്. ജീവൻ എങ്ങനെയാണ് ദൈവം രക്ഷിച്ചതെന്ന് അറിയാൻ പാടില്ല. ഇപ്പോഴും ചേച്ചിയുടെ വിറവൽ മാറിയിട്ടില്ല. അത്ര വിറച്ചു പോയി ഇപ്പൊ ഓർക്കുമ്പോ തന്നെ വിറച്ചു പോയി. എനിക്കറിയാൻ പാടില്ല ഇതൊക്കെ എന്ത് ചെയ്യും നോക്കാം. എന്റെ ദൈവമേ. ഇപ്പോഴും നടുക്കം വിട്ടുമാറിയിട്ടില്ല സിസിലിക്ക. എല്ലാം തകർന്ന ഇനി എന്തു ചെയ്യും എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഓരോ വീട്ടുകാരും. അപകടം നടന്ന് 500 മീറ്റർ ചുറ്റളവിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ട്. പടക്കശാലയ്ക്ക് സമീപത്തെ വീടുകളെല്ലാം പൂർണ്ണമായും തകർന്നതോടെ ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ഭീതിയോടെയാണ് മിനി സംഭവങ്ങളെ ഓർത്തെടുക്കുന്നത്. ഇറങ്ങി ഓടിക്കുമെന്ന് പറഞ്ഞു. ഞാനും മോളും കൂടി ഇറങ്ങി ഓടി. ഓടുന്ന വഴിക്ക് നമുക്ക് റോഡിലേക്ക് പോകുമ്പോഴും മറ്റ് വീടുകളുടെ ഗ്ലാസുകൾ പൊട്ടുന്നതും അതും ഇതൊക്കെ ഞങ്ങളുടെ ദേഹത്ത് വന്ന് ഇരിക്കുന്നുണ്ട്. കയ്യിൽ മിച്ചം വെച്ച സമ്പാദ്യവും ലോണും തരപ്പെടുത്തി ഷോബി വാങ്ങിയ ട്രാവലർ ദുരന്തത്തിൽ പൂർണ്ണമായും നശിച്ചു. വേദനയോടെയാണ് ഷോബിയുടെ ഭാര്യ കാര്യങ്ങൾ പങ്കുവച്ചത്. ഞങ്ങളുടെ വണ്ടി ട്രാവലർ അവിടെ കിടക്കണായിരുന്നു. അപ്പൊ ട്രാവലർ വന്നതാണ് നമുക്ക് തോന്നുന്നത് ആ ഇതെല്ലാം വന്ന ശേഷിയെല്ലാം വണ്ടിയാണ് ഇതാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സേഫ് ആയി വന്നു. പ്രളയത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് വീണ്ടും ഒരു ദുരന്തം അപ്രതീക്ഷിതമായി എത്തിയത്. ഒരു നിമിഷം കൊണ്ടുണ്ടായ ദുരന്തത്തിൽ എല്ലാം തകർന്നവർക്ക് ഇനി താങ്ങാകേണ്ടത് സർക്കാർ സഹായങ്ങളാണ്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ മൽഘോഷിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്.